ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാരസഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 185-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 6-ാം അധ്യായം ധ്യാനയോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്ത് വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 46 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 47 നമ്മളിവിടെ വിചാരം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. യോഗിനാമഭി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സ മേ യുക്തതമോ മദഃ. ശ്രദ്ധവാൻ, ഭഗവാനിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് ഭക്തിയോടു കൂടിയിട്ട് ആരാണോ മദ്ഗതേന എല്ലാ സമയത്തും എന്നെ തന്നെ സ്മരിക്കുന്നത്, അന്തരാത്മന തന്നിൽ തന്നെ മാം എന്നെ അല്ലെങ്കിൽ പരമാത്മാവിനെ പരമപുരുഷനെ ഭജതി ഭജിക്കുന്നത് സർവേഷാം എല്ലാ യോഗികളിലും വെച്ചിട്ട് യുക്ത തമഹ മഹായോഗിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഗംഭീരമായിട്ടുള്ള പ്രഖ്യാപനമാണ് ഭഗവാന്റെ ഇത്. അതായത് ഭഗവാനിൽ പ്രേമഭക്തിയോട് കൂടിയിട്ട് പരിപൂർണ വിശ്വാസത്തോടു കൂടിയിട്ട് എല്ലായ്പ്പോഴും തന്നിൽ തന്നെ ഭഗവാനെ കണ്ടുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഭഗവത് ഭക്തിയോട് കൂടിയിട്ട് തന്നിൽ തന്നെ, അതായത് തന്നിൽ നിന്നും അന്യമായിട്ടല്ല എന്ന് പറയുക, തന്നിൽ തന്നെ പരമാത്മസ്വരൂപനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ട് പ്രേമപൂർവം ആരാണോ എന്നെ ഭജിക്കുന്നത് അയാളെ സംബന്ധിച്ചിട്ട് യോഗികളിൽ വെച്ച് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള യോഗിയാണ്. ഇതാണ് അർജുന എൻ്റെ മതം, എൻ്റെ അഭിപ്രായം. മതം എന്നാൽ എന്താണ് അർത്ഥം? അഭിപ്രായം എന്നാണ് അർത്ഥം. ഭജത എന്ന പദം ഇവിടെ വളരെ അർത്ഥഗാംഭീരമുള്ളതാണെന്ന് പറയാം. ഭജ് എന്ന ധാതുവിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. ഭഗവാനെ ഭജിക്കുക, അതായത് ഈശ്വര ഭജനത്തിൻ്റെ സേവനത്തിൻ്റെ ആ ഒരു ആവശ്യകതയെ ഇവിടെ വ്യക്തമാക്കുന്നതാണ് ഈ ഒരു ശ്ലോകം. ഭക്തിയാണ് ഇവിടെ ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലൂടെ ഊന്നിപ്പറയുന്നത്. ആ ഭക്തി എങ്ങനെയുള്ളതായിരിക്കണം? പ്രേമ രൂപേണയുള്ള ഭക്തി. ഇഷ്ടമൂർത്തി ആരായിക്കഴിഞ്ഞാലും ശ്രീ ഗുരുവായൂരപ്പനായാലും ശ്രീ മഹാവിഷ്ണു ആയാലും ശ്രീകൃഷ്ണനായാലും ദേവിയായാലും ഭദ്രകാളി ആയാലും സുബ്രഹ്മണ്യനായാലും അയ്യപ്പനായാലും ഭജിക്കുന്ന ആ മൂർത്തി, ആ മൂർത്തിയെ തന്നിൽ നിന്ന് അന്യമായി കാണാതെ താനായി കണ്ടുകൊണ്ട് തന്നെ വേണം ഭജിക്കാനായിട്ട്. അപ്പോ അത്തരത്തിലുള്ള ഭജനത്തിന്, അത്തരത്തിലുള്ള ഭക്തിക്ക് പകരം വയ്ക്കാനായിട്ട് മറ്റ് യാതൊന്നും ഇല്ല എന്ന് പറയും. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അർഹനായിട്ടുള്ള ഒരാളെ ബഹുമാനിക്കുക, ഇതാണ് ഇതിൻ്റെ അർത്ഥം. ആരാധിക്കുക എന്നാൽ അർഹനായിട്ടുള്ള ആളെ ബഹുമാനിക്കുക. അപ്പോൾ ഭഗവത് പ്രേമ രൂപേണയുള്ള ഭഗവത് ഭക്തി മൂലമുള്ള ആ ഒരു ഭജനം നമ്മളെ മോക്ഷഗതിയിലേക്ക് എത്തിക്കും. അതായത് ആദരിക്കാൻ എന്തുകൊണ്ടും അർഹരായിട്ടുള്ള ഒരാളെയോ ദേവന്മാരെയോ ഒന്നും ആരാധിക്കാതെ വേണമെങ്കിൽ ഒരാൾക്ക് ഒഴിഞ്ഞു മാറാം. അത്
എന്തായിട്ട് നമ്മൾ പരിഗണിക്കപ്പെടും? ഒരു അപമര്യാദയായിട്ട് നമ്മൾ പരിഗണിക്കപ്പെടും, അല്ലേ? പക്ഷേ ഈശ്വര ഭജനത്തിൽ നിന്ന്, ഭഗവത് സേവനത്തിൽ നിന്ന്, ഈശ്വര ഭജനം എന്നുള്ളത് ഭഗവത് സേവനം തന്നെയാണ്, ആ ഭഗവത് സേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവന് ഇഹലോകത്തിലും പരലോകത്തിലും അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കാതെ വയ്യ എന്ന് പറയും. ഓരോ ജീവനും ഭഗവത് സേവനത്തിന് ബാധ്യസ്ഥനാണ്. ഇതൊരു കടമയാണ് എന്ന് പറയാം. ഈ കടമ നിറവേറ്റാതിരുന്നാൽ എന്താണ് ഫലം? അധപ്പതനമാണ് എന്ന് ഭാഗവതത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഭാഗവതത്തിൽ പറയുന്നു, യ ഏഷാം പുരുഷം സാക്ഷാത് ആത്മപ്രഭാവ ഈശ്വരം ന ഭജന്ത്യ വചനാന്തി സ്ഥാനത് ഭ്രഷ്ട പതന്തിത. സർവജീവജാലങ്ങളുടെയും പ്രഭവസ്ഥാനമായിട്ടുള്ള ആദിപുരുഷനെ സേവിക്കാതെയും അദ്ദേഹത്തോടുള്ള കടമ അവഗണിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മൂല സ്വരൂപത്തിൽ നിന്ന് ഭ്രഷ്ടനാകും എന്ന് ഭാഗവതത്തിൽ ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാതരം യോഗ ചര്യകളുടെയും ഉച്ചകോടി എന്നുള്ളത് എന്താണ്? ഭക്തിയോഗമാണ്. ഭഗവാൻ ഇവിടെ ആവർത്തിച്ച് പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാറ്റിനും കാരണം ഭക്തിയാണ്. എല്ലാത്തരം യോഗചര്യയേക്കാളും പരമകോടിയിൽ ഉള്ളത് ഭക്തിയോഗം തന്നെയാണ്. അപ്പോൾ അതിലേക്കുള്ള വഴികളാണുള്ള മറ്റ് യോഗങ്ങൾ. മനസ്സിലായോ? എല്ലാ യോഗചര്യങ്ങളുടെയും ഉച്ചകോടി എന്നുള്ളത് ഭക്തിയോഗമാണ്. അതിലേക്കുള്ള വഴികളാണ് മറ്റുള്ള എല്ലാ യോഗങ്ങളും. ഇപ്പോൾ യോഗം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഭക്തിയോഗം തന്നെയാണ് ഉള്ളത്. മറ്റ് യോഗങ്ങളുടെ ലക്ഷ്യം ഭക്തിയോഗത്തിലേക്ക് എത്തിച്ചേരലാണ്. ഇപ്പോൾ കർമ്മയോഗത്തിൻ്റെ ആരംഭം മുതൽ ഭക്തിയോഗത്തിൻ്റെ അവസാനം വരെ നീണ്ടു കിടക്കുന്നു എന്ന് പറയുക. അതിൻ്റെ ഘടന അങ്ങനെയാണ്. കർമ്മയോഗത്തിൻ്റെ ആരംഭം മുതൽ ഭക്തിയോഗത്തിൻ്റെ അവസാനം വരെ നീണ്ടു കിടക്കുന്നു ഈ മറ്റുള്ള യോഗങ്ങളുടെ എല്ലാം ഫലം. ആ ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗമാണ് അത്. ഏത് യോഗമായാലും അതിൽ എന്തുകൊണ്ടും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭക്തിയോഗമാണ്. മറ്റുള്ള യോഗങ്ങളെല്ലാം ഭക്തിയോഗത്തിലേക്കുള്ള മാർഗങ്ങളാണ്. ഇതെല്ലാം എത്തുന്നത് എന്താണ്? ആത്മ സാക്ഷാത്കാരത്തിലാണ് എന്ന് പറയാം. അപ്പോൾ ഫലം ഇച്ഛിക്കാതെയുള്ള കർമ്മയോഗത്തിൻ്റെ ആ തുടക്കം അത് ജ്ഞാനയോഗത്തിലൂടെ വളർന്ന് ഭക്തിയോഗത്തിലേക്ക് എത്തിച്ചേരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ വാസ്തവത്തിൽ ഭക്തിയോഗത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ അതിനുള്ള മാർഗമാണ് ഇതുപോലെയുള്ള ജ്ഞാന യജ്ഞങ്ങൾ, ഭഗവത് പ്രേമ ഭക്തി നമ്മളിൽ ഓരോരുത്തരിലും അങ്കുരിക്കണം എന്ന് പറയുക. ഭക്തിയോഗം ശിരിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം പരമാത്മാവാണ് എന്നുള്ള ആ ഒരു ബോധത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ യോഗത്തിൻ്റെ ഈ ഒരു അത്യുത്കൃഷ്ട അവസ്ഥ നമുക്ക് ഭക്തിയോഗത്തിലൂടെ മാത്രമേ കൈവരുത്താനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുക. ഭഗവാനിലും ആധ്യാത്മിക ഗുരുവിലും തികഞ്ഞ ഭക്തിയുള്ള മഹാത്മാക്കൾക്ക് മാത്രമേ വേദവിജ്ഞാനത്തിൻ്റെ ആ ഒരു ഉൾപ്പൊരുള് എല്ലാം അനായാസം നമുക്ക് വെളിപ്പെട്ട് കിട്ടുള്ളൂ എന്ന് ഗീതയും ഉപനിഷത്തുക്കളും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, ഐഹികമോ പാരത്രികമോ ആയ ഭൗതിക ലാഭേച്ഛ ഒട്ടും തീണ്ടാത്ത ഭഗവത് സേവനമാണ് ഭക്തി. ലോഭവാസനകൾ അകറ്റി മനസ്സിനെ പരമ തത്വത്തിൽ നിർത്തുന്നതാണ് നൈഷ്കർമ്മത്തിൻ്റെ ഉദ്ദേശം. ഇവയൊക്കെയാണ് ഭക്തിപ്രിയയ്ക്ക്
അഥവാ കൃഷ്ണ പ്രേമഭക്തിക്ക് അല്ലെങ്കിൽ ഭക്തിയോഗത്തിൻ്റെ എല്ലാ മറ്റുള്ള എല്ലാ യോഗങ്ങളുടെയും ആ ഒരു യോഗ പദ്ധതിക്ക് പരിപൂർണത നേടാനുള്ള മാർഗങ്ങൾ എന്ന് പറയുക. ശ്ലോകം 47 കൂടിയിട്ട് നമ്മുടെ ജ്ഞാനയോഗം ഇവിടെ പര്യവസാനിക്കുകയാണ്. തുടർന്നുള്ള 7-ാമത്തെ അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം നമ്മൾ നാളെ മുതൽ ആരംഭിക്കും. എല്ലാവർക്കും ഹരിയോം.